ബഹുമാന്യ അധ്യക്ഷൻ, പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി മേനോൻ സാർ, മറ്റ് നേതാക്കളെ, പ്രിയമുള്ള സഹോദരന്മാരെ, നാട്ടുകാരെ, അഭിവാദ്യങ്ങൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടിയുമാണ് ഇന്ന് രാജ്യമൊട്ടാകെ തെരുവുകളിൽ പോരാട്ട സന്നദ്ധരായി നിലകൊള്ളുന്നത്. സാധാരണഗതിയിൽ ഭരണകൂടം പൗരന്മാരോട് വല്ല ആവശ്യവും ഉന്നയിച്ചാൽ അത് രാജ്യതാൽപര്യത്തിന് വേണ്ടി ജനങ്ങൾ അംഗീകരിക്കും. പക്ഷേ രക്തക്കര പുരണ്ട മോദിയുടെയും അമിത്ഷായുടെയും അതുപോലെ ബീവത്സ്യൻ നുണകൾ മാത്രം പ്രചരിപ്പിക്കുന്ന മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ വിശ്വസിക്കാൻ രാജ്യം തയ്യാറില്ല എന്നാണ് ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. CAA-യും NRC-യും NPR-ഉം ഒക്കെ വ്യത്യസ്ത പേരുകളിട്ട് രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ RSS-ന്റെ വിചാരധാര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളും ദളിതുകളും കമ്മ്യൂണിസ്റ്റുകാരുമൊക്കെ തങ്ങളുടെ ആജന്മശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സംഘം, നമുക്കറിയാം രാഷ്ട്രീയപരമായി കഴിഞ്ഞ കുറേ വർഷമായി നാം കേൾക്കുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് രഹിത ഭാരതം എന്നത്. ഇവിടെ ആരെയാണ് ഈ RSS കൂട്ടം ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ആധിപത്യത്തിന്, തങ്ങളുടെ താല്പര്യത്തിന് ഒപ്പം നിൽക്കാത്ത എല്ലാ ജനവിഭാഗങ്ങളെയും ഘട്ടം ഘട്ടമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പദ്ധതിയിട്ട രാഷ്ട്രീയ സംഘമാണ് തരത്തിൽ RSS-ഉം BJP-യും. തീർച്ചയായും നാം ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഇത് ഈ ഇന്ത്യ ഈ രാജ്യത്തെ മുഴുവൻ മതേതര സമൂഹത്തിൻ്റെതുമാണ്. ആരുടെ ഇന്ത്യ? 2021 കൂടി ഹിന്ദുരാഷ്ട്രം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കണമെങ്കിൽ തങ്ങളുടെ ആശയഗതികൾ സമർപ്പിച്ചുകൊണ്ട് ഇവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല. മറിച്ച് തങ്ങൾക്ക് എതിർ നിൽക്കുന്ന ജനസമൂഹത്തെ
ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ട് മാത്രമേ സാധിക്കുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉന്മൂലന സിദ്ധാന്തത്തിന്റെ തുടക്കമാണ് തരത്തിൽ ഇത്തരം പൗരത്വ ഭേദഗതി ബില്ലുകൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ പൗരസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഇവിടെയാണ് നാം ജാഗ്രത ആവേണ്ടത്. നമുക്കറിയാം ഇന്ന് യു പിയിൽ നിന്ന് കേൾക്കുന്ന ചില വർത്തമാനങ്ങളുണ്ട്. യു പിയിൽ അതിനിഷ്ഠൂരമായ പോലീസ് രാജാണ് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മുതൽ മുസ്ലിം പുരുഷന്മാരിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർ ബോണ്ട് ഇരിക്കുകയാണ്, ഞങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കുകയില്ല എന്ന്. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഈ ആർ എസ് എസ് കൂട്ടം മനസ്സിലാക്കേണ്ടതുണ്ട്, മോദിയും അമിത്ഷാവും മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ആരെയാ രംഗത്തിറക്കിയത്? വരാൻ പോകുന്ന സർവ്വസൈന്യാധിപൻ വിപിൻ റാവത്ത്. അദ്ദേഹം ഇറങ്ങി പറഞ്ഞു, രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത, രാഷ്ട്രീയ കാര്യത്തിൽ അഭിപ്രായം പറയാ പാടില്ലാത്ത സൈനിക തലവന്മാർ കഴിഞ്ഞ ദിവസം പറഞ്ഞു സമരമൊക്കെ അനാവശ്യമാണ്. ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ പൗരസമൂഹത്തിന്റെ പ്രക്ഷോഭങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നും തോക്ക് ചൂണ്ടിക്കൊണ്ടും വെടിവെച്ചുകൊണ്ടും ഈ സമരത്തെ അടിച്ചമർത്താമെന്നും സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയും കരുതുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ നടപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പാരമ്പര്യം ഏറ്റുവാങ്ങിയ ആളുകളാണ് ഈ നാട്ടുകാർ. ഞാൻ ഉദുമയിൽ നിന്നാണ് വരുന്നത്. എന്റെ നാട്ടിൽ ഒരു മുതിർന്ന ഒരു മനുഷ്യ ബഹുമാനമായ വ്യക്തിത്വമുണ്ട്, കരുണാനേട്ടൻ. അദ്ദേഹം ഏത് പരിപാടിയിൽ വന്നാലും ഉദുമയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഒരു ലിസ്റ്റുമായിട്ടാണ് വരാറ്. വളരെ കൃത്യമായി അദ്ദേഹം അത് രേഖപ്പെടുത്തുകയും അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്യും, അതിന്റെ സമര ചരിത്രമൊക്കെ. പക്ഷേ ഞാൻ ഒരു സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ന് ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ ഭാരതമാണ് എന്ന് വാദിക്കുന്ന ആരെങ്കിലും ഒരാൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരാളില്ല. നമുക്കറിയാവുന്ന ചരിത്രമാണ്. നേരത്തെ മേനോൻ സാർ വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചു. പട്ടാളത്തോട് പോരാടിയിട്ട് വിജയം വരിച്ച് അല്ലാതെ, അല്ലെങ്കിൽ രക്തസാക്ഷിത്വമായിട്ടല്ലാതെ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ നിനക്ക് ചോറ് പോലും തരില്ല എന്ന് പ്രഖ്യാപിച്ച ബിവിയുമ്മയുടെ പെൺമക്കളാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാപ്പെയ്തിക്കെടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ ചെപ്പ് നക്കിയ ആർ എസ് എസുകാരുടെ ഇന്ത്യയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മതജാതി ഭേദമെന്നേ അണിനിരന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഇന്ത്യയാണിത്. അതുകൊണ്ട് ഇത്തരം തൃട്ടൂരവുമായിട്ട് രാജ്യത്തെ പൗരന്മാരെ ഭിന്നിപ്പിക്കാമെന്നും അങ്ങനെ രാഷ്ട്രീയ നേട്ടം കൊയ്യുമെന്നും ആർ എസ് എസോ ബി ജെ പിയോ കരുതുന്നുണ്ടെങ്കിൽ അതവിടെ അടക്കി വെച്ചേക്കുക. ഡിറ്റക്ഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കുന്ന പോലും ഇന്നും വീണ്ടും അസമിൽ 10 ഡിറ്റക്ഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി പുതിയ ഓർഡർ ഇറങ്ങിയെന്നാണ് ഇന്ന് വന്ന പുതിയ വാർത്ത. ഇവിടെ പ്രഭാഷകന്മാരൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഹിറ്റ്ലർ, അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയായിരുന്നു? ഇതുപോലെ തന്നെ ഇവരുടെ താത്വിക ആചാര്യന്മാരുടെ മരണം എങ്ങനെയായിരുന്നു? പ്രിയപ്പെട്ട മോദിയോടും അമിത്ഷായോടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഒരുക്കുന്ന ഡിറ്റക്ഷൻ ക്യാമ്പിന്റെ ഉള്ളിൽ നിങ്ങൾ അന്തിയുറങ്ങുന്ന നാൾ വരും എന്നാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. ഇവിടെ നമുക്ക് മതമില്ല, ജാതിയില്ല, ഈ നാടിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ജീവിക്കാനുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് വളരെ സമാധാനപരമായി ഈ സമരത്തിന്റെ പാതയിൽ നാം മടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. ഒരു ദിവസം ഇത്തരം സമ്മേളനങ്ങൾ ചേർന്നുകൊണ്ട് പിരിഞ്ഞാൽ നാം നമ്മുടെ ഉത്തരവാദിത്തം പൂർത്തിയായി എന്ന് മനസ്സിലാക്കരുത്. നമുക്കറിയാം 22-ാം തീയതി സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. ഇതുവരെയെങ്കിലും ശക്തമായ പ്രക്ഷോഭങ്ങൾ നമ്മുടെ നാട്ടിൽ അടിയുറച്ച് നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരന്മാരോട് ഉണർത്തുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് കൊടിയുടെ ഏത് വിഭാഗത്തിന്റെ സമരമാണ് എന്ന് നിങ്ങൾ നോക്കാതെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോ മണിക്കൂറെങ്കിലും ഇത്തരം സമരത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രക്ഷോഭപാതയിൽ നിങ്ങൾ അണിയിറക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പോരാട്ടപാതയിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.
പള്ളിക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഹനീഫ കുന്നിൽ സാഹിബ്, ഹസനിയ യതീംഖാന പ്രസിഡന്റ് തൊട്ടി സാലി ഹാജി, പള്ളിക്കര സംയുക്ത ജമാഅത്ത് പ്രസിഡന്റ് എഞ്ചിനീയർ ബഷീർ പള്ളിപ്പുഴ, സാമൂഹിക പൊതുപ്രവർത്തകൻ മഹമ്മൂദ് പള്ളിപ്പുഴ തുടങ്ങിയവർ ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. സാമൂഹിക സാംസ്കാരിക പൊതുപ്രവർത്തന രംഗത്തെ മൗവലിന്റെ താരം ആമു മൗവൽ ഈ പരിപാടിക്ക് അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട്. To protect the constitution, reject CA, boycott NRC. പള്ളിക്കര പഞ്ചായത്ത് മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ബഹുജന പ്രതിഷേധ സംഗമത്തിന്റെ ആദ്യഘട്ടം ഇവിടെ പരിസമാപ്തിയിലേക്ക് കുറിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി കമാപാലം കുഞ്ഞബ്ദുള്ള അവരുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു നേതാക്കന്മാരെ, ഇവിടെ സന്നിഹിതരായ നല്ലവരായ നാട്ടുകാരെ, നന്ദി പറയുക എന്നുള്ള കർത്തവ്യത്തിലാണ് ഞാനുള്ളത്. അൽഹംദുലില്ലാ, ഇന്ന് ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ പള്ളിക്കര പഞ്ചായത്ത് മഹൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പ്രകടനവും അതുപോലെ തന്നെ പ്രതിഷേധ സംഘവും വിജയിപ്പിച്ച നല്ലവരായ പള്ളിക്കര പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് ആദ്യമായി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സദസ്സിലും സദസ്സിന് മുമ്പിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും നാട്ടുകാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ പരിപാടി വളരെ വിജയകരമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സംഘാടക സമിതിയുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. വി വിൽ കണ്ടിന്യൂ.